ഏപ്രിൽ 26-ന് തിരുസഭയിൽ വിശുദ്ധ ക്ലീറ്റസ് പാപ്പായുടെയും വിശുദ്ധ മാർസലിനോസ് പാപ്പായുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം റോമ സിംഹാസനത്തെ അലങ്കരിച്ചത് ലീനസ് പാപ്പായാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് അനാക്ലീറ്റസ് എന്നും വിളിക്കാറുള്ള ക്ലീറ്റസ് പാപ്പ. 12 സംവത്സരത്തോളം തിരുസഭയുടെ അരിഷ്ടതാപൂർണമായ ശൈശവ പ്രായത്തിൽ ക്ലീറ്റസ് പാപ്പ അതിനെ ഭരിച്ചു. പഴയ റോമൻ കുർബാനയിൽ രക്തസാക്ഷിയായ ക്ലീറ്റസിനെയും അനുസ്മരിച്ചിട്ടുണ്ട്. വിശുദ്ധ കായൂസ് മാർപ്പാപ്പയ്ക്ക് ശേഷം 296-ൽ റോമ സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്തത് മാർസലിനോസ് പാപ്പായാണ്. അക്കാലത്താണ് ഡയക്ലേഷ്യൻ ചക്രവർത്തി ഒരു ദേവനെ പോലെ ദിവ്യ ബഹുമാനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയത്. 8 വർഷവും 3 മാസവും 25 ദിവസവും മാർസലിനോസ് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്നു. തന്റെ പ്രിയ മക്കൾ വിവിധ രാജ്യങ്ങളിൽ രക്തം ചൊരിയുന്നത് കണ്ടും കേട്ടും സഹിച്ചും രക്തം ചിന്തിയല്ല മാർസലിനോസ് പാപ്പ മരിച്ചതെങ്കിലും രക്തസാക്ഷിയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക 20:9-16 മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ നാം കാണുന്നു. ഈ ഉപമയിൽ കൃഷിക്കാരൻ തന്റെ കൃഷിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചതുപോലെ ദൈവം ഈ ഭൂമിയിൽ തന്റെ സഭയെ നമുക്കായി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. കാലോചിതമായി ഭൃത്യരെ എന്ന പോലെ ചിലരെ ദൈവം അയക്കുന്നുണ്ട്. അത് പലപ്പോഴും വിലയില്ലാതാക്കി പലതിനെയും പലരെയും നാം തള്ളിക്കളയുന്നു. അന്നത്തേതുപോലെ ഇന്നും അവിടുത്തെ ഏകപുത്രനായ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയോ വധിക്കുകയോ ചിലപ്പോൾ അവഗണിക്കുകയെങ്കിലുമോ ചെയ്യുന്നുണ്ടാകാം. ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊപ്പം വചനത്തിന്റെ രൂപത്തിലുള്ള ഈശോയെ ആയിരിക്കാം ഞാൻ പരിഗണിക്കാത്തത്. സുവിശേഷത്തിലെ ഉപമയുടെ സാരാംശം ഗ്രഹിച്ച് പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുന്ന നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ രക്ഷയ്ക്കായി കടന്നുവരുന്ന ദൈവീക ഇടപെടലുകളെ തിരിച്ചറിയാനുള്ള വിവേചനാശക്തി എനിക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.